മാഹുവേ അഫിയത്തുൽ ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങൾ ഓരോ വേദിയിൽ കയറുമ്പോഴും ആ വേദിയിൽ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന ഏറ്റവും വലിയ കേന്ദ്രമാണ്, അതൊക്കെയും നിങ്ങൾക്ക് ശക്തി തന്ന് പറഞ്ഞു വിടുമ്പോഴും അതാ മുൻഗാമികളായ സഹാബി വനിതകൾ കാദിസിയ രണാങ്കണത്തിലേക്ക് നാലു മക്കളെയും പറഞ്ഞുവിട്ട് നാലുപേര് ഷഹീദായി എന്ന വാർത്തയറിയുമ്പോ ഹൻസ എന്ന സഹാബി വനിതയാണ് നാല് മക്കൾ ഷഹീദായി എന്നറിയുമ്പോ പടക്കളത്തിലേക്ക് കാദിസിയ രണാങ്കണത്തിന്റെ ചാരത്തേക്ക് മക്കളെ പറഞ്ഞുവിടുന്ന നേരത്ത് ഹൻസ എന്ന സഹാബി വനിത മക്കളോട് പറയുന്നു, മക്കളെ നിങ്ങളുടെ വാപ്പ അരുതായ്മ ചെയ്തയാളല്ല, ഞാൻ വാപ്പയെ വഞ്ചിച്ചയാളല്ല, അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിന്റെ കലിമത്തിന് വേണ്ടി ഇറങ്ങി ചാടാൻ ഒരാളെയും ഭയക്കാതെ ദീനിന് വേണ്ടി ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോ പിറ്റേന്ന് കാദിസിയായുടെ രണാങ്കണത്തിലേക്ക് മൂത്ത മകനങ്ങ് ചാടിയിറങ്ങി. ഷഹീദായപ്പോഴേക്ക് അനുജനിറങ്ങി. ഷഹീദായപ്പോഴേക്ക് മൂന്നാമത്തെ ആളും ഇറങ്ങി. ഷഹീദായപ്പോഴേക്ക് നാലാമത്തെ മകനും ഇറങ്ങി. നാലു മക്കളും ഷഹീദായി എന്നറിയുമ്പോ പ്രിയപ്പെട്ട മാതാവിന്റെ അടുക്കൽ വിവരമെത്തി. അപ്പോഴാണ് പ്രിയപ്പെട്ട മാതാവിന്റെ ദുആ ഫബിമിസ്ലി ഹാദാ ഫല്യഅമലില്ലാമിലൂ, ഞാൻ നാല് ശുഹദാക്കളുടെ ഉമ്മയാണ്, എന്റെ പ്രിയമുള്ള ഉമ്മമാരെ അവരുടെ പിൻഗാമികളായി എസ് വൈ എസിന്റെ പ്രവർത്തകരിവിടെയുണ്ട്, എസ് എസ് എഫിന്റെ പ്രവർത്തകരിവിടെയുണ്ട്, പാതിരാത്രിയിൽ അവര് പോസ്റ്റർ ഒട്ടിക്കാൻ പോകുന്നുണ്ട്, അതുപോലെ അവരെ സംഘടനാ പാഠശാലകളിലും പഠനമുറികളിലും അവര് പോകുന്നുണ്ട്, എസ് എസ് എഫിന്റെ പ്രവർത്തനത്തിന് വേണ്ടി അവരിറങ്ങുന്നുണ്ട്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഇറങ്ങുന്ന മക്കള് ആഹ്റത്തിലേക്കുള്ള മുതൽക്കൂട്ടാണെന്ന് ഉമ്മമാരൊന്ന് തിരിച്ചറിയണേ. ആ ഉമ്മമാരൊന്ന് ദുആ ചെയ്തു വിട്ടാൽ ഞങ്ങൾക്ക് സംഘടനാ രംഗത്തെ ഏറ്റവും വലിയ കരുത്ത് ഉമ്മയുടെ ദുആയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ദീനിന് വേണ്ടി സേവനം ചെയ്യാൻ നമ്മുടെ മക്കൾ ഇറങ്ങുമ്പോ എന്റെ പ്രിയമുള്ള ഉമ്മമാരെ ദുആ ചെയ്തുകൊണ്ട് പറഞ്ഞു വിടണം. കാരണം കണ്ടില്ലേ, അലിമീങ്ങള് രാപ്പകലത്തില്ലാതെ അധ്വാനിച്ചത് കൊണ്ടല്ലേ ഇവിടെ ദീന് നിലനിൽക്കുന്നത്. കേരളത്തിന്റെ പുറത്തേക്ക് പോയാൽ ഇതുപോലെ കലാലയങ്ങളില്ല, ഇതുപോലെ ദീനീ ചുറ്റുപാടുകളില്ല. കാരണം അവിടെ വ്യവസ്ഥാപിതമായ സംഘടനകളില്ല, നേതൃത്വം നൽകാൻ ആളുകളില്ല. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ മുഴുവനും ഇസ്ലാമിക വിലാസം ലോകത്തിന്റെ തലത്തിലേക്ക് ഉയർത്തി അടയാളപ്പെടുത്തിയ ആനുകാലിക വൈജ്ഞാനിക ലോകത്തിന്റെ മഹാരഥനായ പണ്ഡിത പ്രതിഭ ഖമറുല്ലുലമാ കാന്തപുര മുസ്താദിന്റെ പാദസ്പർശം അസാമിന്റെ മണ്ണിലെത്തിയപ്പോഴേക്ക് ദുരിതമനുഭവിക്കുന്ന ജനതയുടെ മുമ്പിലേക്ക് കിടന്നുറങ്ങാൻ വീടുണ്ടാക്കി, അതുപോലെ അവർക്ക് നിസ്കരിക്കാൻ പള്ളിയുണ്ടാക്കി, വിവരം നേടാൻ പാഠശാലയുണ്ടാക്കി. ദീനിനു വേണ്ടി അധ്വാനിക്കുന്ന ഖമറുൽ ഉലമാ ഉസ്താദിന്റെ ഉമ്മ എത്ര വലിയ ഭാഗ്യവതിയാണ്. കാരണം ആ പണ്ഡിതന്റെ ഓരോ കാൽവെപ്പിലെയും ദുആ ആ ഉമ്മയ്ക്ക് ലഭിക്കുന്നില്ലേ, വാപ്പയ്ക്ക് ലഭിക്കുന്നില്ലേ. അതുപോലെ ഷാഫിമാവ് തങ്ങളുടെ ഉമ്മാക്ക് വേണ്ടി ദ്വാരക്കാത്തവരാരാണ്. ഞാൻ ഇമാമുന ഷാഫി തങ്ങളെ കുറിച്ച് ആറു മണിക്കൂർ സംസാരിച്ച സീഡിയുണ്ട്, അതിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇമാം അബൂ ഹനീഫ തങ്ങളെ കുറിച്ച് ആറു മണിക്കൂർ സീഡിയുണ്ട്. ഇമാം ബുഖാരി തങ്ങളെ കുറിച്ച് നാല് മണിക്കൂർ സംസാരിച്ചിട്ടുണ്ട്. അബൂ ഹുറൈറ തങ്ങളെ കുറിച്ച് നാല് മണിക്കൂർ സംസാരിച്ചിട്ടുണ്ട്. അതിലെല്ലാം അവരുടെ ഉമ്മമാരുടെ ഭാഗതയും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങളുടെ മക്കളല്ലാന്റെ ദീന് പഠിക്കാൻ ഇറങ്ങുമ്പോഴും
അല്ലാഹുവിന്റെ ദീനിനെ സേവനം ചെയ്യാൻ ഇറങ്ങുമ്പോഴും നിങ്ങൾ ആ മക്കൾക്ക് അനുഗ്രഹം നൽകി വിടണേ ഉമ്മ, കാരണം അവർ ദീനിന്റെ കാവൽക്കാരാണ്. വരാം സഹോദരാ, നമ്മൾ മനസ്സറിഞ്ഞൊന്ന് ദുആർക്കണം. നമ്മുടെ ഉമ്മാക്ക് നമ്മൾ അനിവാര്യമായി സേവനം ചെയ്യേണ്ട നേരത്ത് അവിടുത്തെ ചാരത്ത് നമുക്ക് എത്തിയിട്ട് സന്തോഷം നൽകാൻ പറ്റണം. അല്ലാഹുവേ ഞങ്ങൾക്കതിന് നീ ഭാഗ്യം നൽകണേ മന്നാനേ. എനിക്കൊരുത്തനുണ്ടായിരുന്നു, ഇപ്പൊ അവനില്ലാതെ എനിക്ക് കഴിയുന്നില്ല, അവനെ എനിക്ക് കാണുന്നില്ല എന്ന് വേദനിച്ച് ഞങ്ങളില്ലാത്തതുകൊണ്ട് നമ്പരപ്പെടുന്നൊരവസ്ഥ നൽകാതെ ഞങ്ങളുടെ സേവനം നീ നൽകണേ മന്നാനേ. കൂട്ടുകാരാ, ബിശ്ർ ബിനുൽ ഹാരിസ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉമ്മയെ നന്നായി കേൾപ്പിക്കുവാൻ വേണ്ടി അടുത്തു നിൽക്കുന്നവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ വാളുയർത്തിയവനേക്കാൾ ഉന്നതനാണ് എന്ന് പറഞ്ഞാൽ പ്രായമേറെയായ ഉമ്മ, ഉമ്മാക്ക് സൗണ്ട് കൂട്ടി പറഞ്ഞാലേ കേൾക്കൂ, അല്ലെങ്കിൽ ഉമ്മാക്ക് മെല്ലെ പറയാനേ പറ്റുന്നുള്ളൂ. അപ്പൊ ഉമ്മ പറയുന്നത് കേൾക്കാൻ ഇങ്ങനെ കാത് കുറുപ്പിച്ച് നിൽക്കുക, അല്ലെങ്കിൽ ഉമ്മയ്ക്ക് കേൾക്കാൻ മാത്രം ശബ്ദമുയർത്തിയൊന്ന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്നത് വലിയ ഇബാദത്താണ്. ചെറിയ കാര്യം വരെ വലിയ മൂല്യമാണ് ഉമ്മയുടെ ഭാഗത്ത്. ഉമ്മയുടെ കേൾവി കുറഞ്ഞു പോയി, അല്പം ഉച്ചത്തിൽ പറഞ്ഞാലേ ഉമ്മ കേൾക്കൂ, അത് പരിഗണിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നവൻ. ഉമ്മ രോഗശൈലിയിൽ കിടക്കാണ്, ഉമ്മ പറയുന്നത് മനസ്സിലാവണില്ല, അപ്പൊ കാതുകൂർപ്പിച്ചത് കേൾക്കാൻ ശ്രമിക്കുന്നവൻ. മഹാന്മാരിൽ ഒട്ടേറെ ആളുകളെ കുറിച്ച് നമുക്കറിയാം, ഉമ്മ പറഞ്ഞിട്ട് എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഉമ്മാനോട് പിന്നെ ചോദിച്ചിട്ട് പ്രയാസപ്പെടുത്തില്ല, അടുത്തുള്ളവരോട് ചോദിച്ചറിയും ഉമ്മ എന്തായിരുന്നു പറഞ്ഞത്. കാരണം പിന്നെ എടുത്ത് ചോദിച്ചാൽ ഉമ്മയോട് ഒരു വേദന വന്നുപോയാലോ എന്ന് ചിന്തിച്ച ആളുകളുണ്ട്. അങ്ങനെയാണ് സ്വാലിഹീങ്ങൾ ഹാത്തമുൽ അസ്വം റളിയല്ലാഹു അൻഹു, മഹാനവറുകൾക്ക് ആ പേര് കിട്ടാനുള്ള കാരണം മഹാനവറുകളുടെ സദസ്സിൽ വന്ന ഒരു സഹോദരിക്ക് പെട്ടെന്ന് ഉളവ് മുറിഞ്ഞു പോയി. അപ്പൊ പെണ്ണിന് സ്വാഭാവികമായി നാണം ഉണ്ടാവും. ബഹുമാനപ്പെട്ട ഹാത്തമുൽ അസ്വം റളിയല്ലാഹു അൻഹു അതറിയാതിരിക്കാൻ വേണ്ടി ഒരു പൊട്ടനെ പോലെ അങ്ങനെ അഭിനയിച്ചു, കേൾവിയില്ലാത്ത ആളായിട്ട് അഭിനയിച്ചു. കാരണം ഒരു പെണ്ണിന്റെ മനസ്സ് നോവരുതല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ പെണ്ണിന് സന്തോഷമായി. ഇതുപോലെയാണ് ആളുകൾ ഓരോ ചെറിയ കാര്യങ്ങളെ സൂക്ഷിക്കുമ്പോഴേക്ക് വലിയ മഹത്വം കിട്ടിയ ആളുകൾ. പ്രിയമുള്ള സഹോദരാ, നിന്റെ ഉമ്മ മെല്ലെ പറയുന്നത് രോഗശൈലിയിൽ കിടന്നുകൊണ്ട് പറയുമ്പോൾ അത് ശ്രദ്ധിച്ച് കേട്ട് വേണ്ടത് സേവനം ചെയ്യാൻ കാതുകൂർപ്പിക്കുന്നത് ഇബാദത്താണ്. ഉമ്മ കേൾക്കാൻ വേണ്ടി ആവശ്യമായ ശബ്ദത്തിൽ വിഷയം ധരിപ്പിക്കുന്നതും ഇബാദത്താണ്. അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മ സമരത്തിന്റെ ഭാഗമാണ്. അബുദർദാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഞങ്ങളുടെ പർവ്വത മുഖത്തേക്ക് ചെല്ലുമ്പോ അതാ നല്ലൊരു യുവാവ് നിൽക്കുന്നു, അതാ ഒരു നല്ല യുവാവ് നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തുള്ള സ്വഹാബിയായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ യുവാവ് അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്ന ആളായിരുന്നെങ്കിൽ ഈ എത്ര നന്നായിരുന്നു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അതെ അയാള് അതിന് തുല്യമായ നല്ല ഒരു ഹിദ്മത്തിലായിരിക്കും. ചെന്ന് ചോദിച്ചു, മോനെ നീ ആരുടെ എങ്കിലും സേവനത്തിലാണോ?
അതേ ഞാൻ ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫഖാല ഇൽസംഹാ ഫഇന്ന ഇൻദ റിജ്ലൈഹൽ ജന്ന. മോനെ, എന്നാൽ ഉമ്മാക്ക് സേവനം ചെയ്യുന്നതിൽ നീ ഉറച്ചു നിന്നോ, ആ മഹദിയുടെ കാലിന്റെ ചാരത്താണ് സ്വർഗം കേട്ടോ. ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു ഉമ്മാനെ മടിയിലേക്ക് കിടത്തിയിട്ട് തല വാർന്നു കൊടുക്കുന്നയാളാണ്, ഭക്ഷണം വാരിക്കൊടുത്തിരുന്നയാളാണ്. ഉമ്മ പറയുന്നത് കേട്ടില്ലെങ്കിൽ ആവർത്തിച്ചു ചോദിക്കാതെ അടുത്തുള്ളവരോട് അന്വേഷിച്ച് വിവരമറിയുന്ന മഹാനായിരുന്നു ഹാരിസത്ത് ബിൻ നുഅ്മാൻ. എല്ലാ മഹാന്മാരുടെയും വിജയത്തിന്റെ നിദാനം അവരുടെ മാതാക്കളോടുള്ള വലിയ ബന്ധമാണ്. കൂട്ടുകാരെ, നമ്മുടെ ഉമ്മ രണ്ട് ലോകത്തും നമുക്ക് അനുകൂലമാകണം. ഞാനും നീയും എത്ര വലിയ ആളായാലും ഉമ്മയെന്ന അധ്യായത്തോട് അപമര്യാദയായി പെരുമാറാൻ പാടില്ല. മാതാവിനോടുള്ള ബഹുമാനത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ പാടില്ല. കണ്ടില്ലേ മഹാനായ സയ്യിദുന ഉവൈസ് അൽ ഉവൈസ് ബിൻ ആമിർ അൽ ഖറനി റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിന്റെ കാലത്ത് ജീവിച്ച മഹാനാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പോകാൻ മോഹമുണ്ട്, പക്ഷേ ഉമ്മയ്ക്ക് സേവനം ചെയ്യാൻ ആരുമില്ല, ഉമ്മയെ ഇട്ടിട്ട് പോകാൻ വയ്യ. ഒരു ദിവസം ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ ഞാൻ റസൂലുള്ളാഹിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ ഉമ്മ. പലതവണയും ചോദിച്ചപ്പോ സമ്മതം കൊടുക്കാൻ കഴിയുന്നില്ല, കാരണം കാഴ്ചയില്ല, ഉമ്മ കാഴ്ചയില്ലാത്ത ഉമ്മാക്ക് സേവനം ചെയ്യാൻ ആരുമില്ല. ഒരു ദിവസം ഉമ്മ പറഞ്ഞ, മോനെ ഇപ്പൊ പോയിട്ട് ഇത്ര സമയത്തിനുള്ളിൽ നീ വരണം. നേരെ മദീനയിലേക്ക് ചെന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിന്റെ വാതിൽക്കൽ ചെന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ ഹബീബ് എവിടെയാണ്? അപ്പോൾ പറഞ്ഞു, ഇവിടെയില്ല, ബോധം കെട്ടങ്ങ് വീണുപോയ ഉവൈസ് റളിയല്ലാഹു അൻഹു. ബോധം തെളിഞ്ഞ് എഴുന്നേറ്റപ്പോഴേക്ക് സമയം വൈകിപ്പോയി. നേരെ അവിടെ നിന്ന് യമനിലേക്ക് തന്നെ തിരിച്ചുപോയി. അല്പസമയം കഴിഞ്ഞപ്പോ അള്ളാന്റെ ഹബീബ് വരികയാണ്. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അതേ ഖറന ഗോത്രക്കാരനായ ഉവൈസ് വന്നിട്ട് തങ്ങളെ കാണാനുള്ള മോഹം പറഞ്ഞ് സമയം വൈകി എന്ന് പറഞ്ഞ് തിരിച്ചുപോയി. സഹാബത്തിനോട് അള്ളാന്റെ ഹബീബ് പറഞ്ഞു, നിങ്ങളെല്ലാം നാല് ദിക്കിലൊന്ന് പോയി നോക്കേ, ഉവൈസിനെ കാണുന്നോന്ന്? ആർക്കും കണ്ടുകിട്ടിയില്ല. പക്ഷേ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, റഫീഖി മിന തബീഈൻ ഉവൈസ് ബിൻ ആമിർ അൽ ഖറനി. കൂട്ടുകാരൻ ഉവൈസാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശാരീരികമായി കണ്ട, പലരെക്കാളും ആത്മീയമായി കണ്ട മഹാനാണ് ഉവൈസ് ബിൻ ആമിർ. തങ്ങൾ ആന്തരികമായ സൗന്ദര്യം അനുഭവിച്ച മഹാൻ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാൻ പറ്റുന്ന ആളാണെന്ന് പഠിപ്പിച്ചു തന്ന മഹാൻ. മഹാനവറുകളുടെ ശഫാഅത്ത് കൊണ്ട് ഒരു ഗോത്രത്തിലെ ആടിന്റെ രോമത്തിന്റെ എണ്ണം കണക്ക് ജനങ്ങൾ സ്വർഗത്തിൽ കടക്കുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് മുന്നറിയിപ്പ് നൽകിയ മഹാൻ ഉവൈസുബിന് അമൃതങ്ങൾ ഉമ്മാന്റെ സേവനത്തിലല്ലേ? പ്രിയമുള്ള സഹോദര, ഉമ്മാനെ കലാരയെടുത്ത് കുത്തിക്കൊന്നുകളഞ്ഞ മക്കളുള്ള ലോകമല്ലേ? മാതാപിതാക്കളുടെ മൂല്യമറിയാതെ ജീവിക്കുന്ന ആളുകളുള്ള ലോകമല്ലേ? മക്കളോട് ഉമ്മയ്ക്കുള്ള ബന്ധം എത്ര വലുതാണ്! അതല്ലേ പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നത്, മൂസാ നബി അലൈഹിസ്സലാം എന്ന കുഞ്ഞുമോനെ പെട്ടിയില്ലാക്കിയിട്ട് നൈൽ നദിയിലേക്ക് വെക്കുമ്പോ ഉമ്മാക്ക് സഹിക്കുന്നില്ല,
വെക്കാതിരിക്കാനും വയ്യ. واصبح فؤاد ام موسى فارغا ان كادت لتبدي به لولا ربطنا على قلبها لتكون من المؤمنين. വൈകാരികമായ രംഗമല്ലേ ഖുർആൻ പറയുന്നത്? മൂസ നബി അലൈഹിസ്സലാമിനെ പേടകത്തിലാക്കിയിട്ട് നൈൽ നദിയിലേക്ക് വെക്കുന്ന ഉമ്മാന്റെ മാനസികാവസ്ഥയാണ് എന്നതുപോലെ വളരെ വലിയ ബന്ധമല്ലേ? നീ യു എൻ സെക്രട്ടറി ആയാലും നീ ലോകത്തെ ഏറ്റവും വലിയ ഭരണാധികാരിയായാലും നിന്റെ പള്ളയിൽ ഒരു സൈൻ കാണുന്നില്ലേ മോനെ? ഉമ്മാന്റെ പള്ളയിൽ കിടന്നപ്പോ നിനക്ക് ഭക്ഷണം കിട്ടിയിരുന്ന കേബിള് കുത്തിയിരുന്ന സോക്കറ്റല്ലേ നിന്റെ പൊക്കിൽ കൂടി മുറിച്ചെടുത്ത സ്ഥലം? ആ സ്ഥലം നിനക്ക് എപ്പോഴും ഉമ്മാനെ അറിയാൻ വെച്ചു തന്ന അടയാളമല്ലേ? എന്നിട്ടും നിനക്കുമ്മയെ എതിർക്കാൻ പറ്റുമോ? പട്ടിണിക്കിട്ടുമ്മാനെ പ്രയാസപ്പെടുത്തിയ മക്കളില്ലേ? മദ്യപാനത്തിന് പൈസ കൊടുക്കാനിട്ട് ഉമ്മയെ കൊല ചെയ്ത് ആഭരണമെടുത്ത സന്താനങ്ങളില്ലേ? എത്ര വലിയ പാതകമാണ് അവർ ചെയ്തു പോയത്. അതുകൊണ്ട് എന്റെ സദസ്സിനോട് ഞാൻ ആത്മാർത്ഥമായി പറയുകയാണ്, കേവലം ഒരല്പസമയം എന്തെങ്കിലും ഒരു വഴുത് പറഞ്ഞു പോകാൻ വന്നതല്ല. എന്റെയും നിന്റെയും രണ്ട് ലോക വിജയത്തിനും നിദാനമായി ഉമ്മയെ അർഹമായ ആദരവോടെ കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ മന്നാനേ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം ചില ഖിസ്സയുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. കണ്ടില്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം ബഹുമാനപ്പെട്ട ഉമയ്യത്തുൽ കനാനി എന്ന് പറയുന്ന നേതാവുണ്ട്, അവിടുത്തെ ഗോത്രത്തിന്റെ നേതാവാണ്. അദ്ദേഹത്തിന്റെ മകന്റെ പേര് കിലാബ് എന്നാണ്. കിലാബ് മദീനയിലേക്ക് ഹിജറ പോയി. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് കുറെ കാലം അവിടെ താമസിച്ചു. എന്നിട്ട് ജിഹാദിനു വേണ്ടി പുറപ്പെട്ടു. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു സൈന്യത്തിലായി വിട്ടു. മാതാപിതാക്കളുടെ സേവനം തൽക്കാലം അവിടെ നിർത്തിവെച്ചിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ അങ്ങ് പോവുകയാണ്. ഞാൻ ചുരുക്കുന്നു, ഒരു ദിവസം വാപ്പ വന്നിട്ട് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, വല്ലാഹി ഇബ്നുൽ ഖത്താബ്, ഓ ഉമർ ഇബ്നുൽ ഖത്താബേ, നിങ്ങളെന്റെ മകനെ എനിക്ക് തിരിച്ച് സേവനത്തിന് തന്നില്ലെങ്കിൽ അറഫായിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്കെതിരെ ദുആ ചെയ്യും കേട്ടോ. അറഫാത്തിൽ വെച്ച് നിങ്ങൾക്കെതിരെ ദുആ ചെയ്യും, എനിക്കെന്റെ മകനെ വേണം, എനിക്കെന്റെ മകനെ വേണം. ഉമർ റളിയല്ലാഹു അൻഹു എഴുതി. അതാ മകനെ തിരിച്ചു കിട്ടാൻ ചുരുക്കി പറയട്ടെ, കിലാബെന്ന മകൻ രാവിലെ പാല് കറന്നിട്ട് വാപ്പാക്ക് കൊണ്ടു കൊടുക്കുന്നു. കാഴ്ചയില്ലാത്ത വാപ്പയ്ക്ക് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് നിങ്ങൾ അന്വേഷിച്ചു, വാപ്പയ്ക്ക് വേണ്ടതെന്താണെന്ന് ഒന്നുകൂടി അറിഞ്ഞേക്ക്, വല്ല സേവനവുമാണെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. എനിക്കെന്റെ പ്രിയ മകൻ കിലാബ്, അവനെയാണ് വേണ്ടതെന്ന് പറയുമ്പോ സൈനിക സേവനത്തിൽ നിന്ന് തിരിച്ചു വിളിച്ചു. അതിന്റെ ഇടയിൽ ചില ചർച്ചകളും മറ്റുമൊക്കെ നടക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. അവസാനം കിലാബെന്ന മകനെത്തിയപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും കൂടെ പോയി. പാല് കറപ്പിച്ചു, മകനെ കൊണ്ട് പാല് കറന്നു വാങ്ങി. ആ പാൽപാത്രവും കൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതാ ചെല്ലുകയാണ്. ഫഖദഹു റളിയല്ലാഹു അൻഹു ആ പാൽപാത്രവും കൊണ്ട് വാപ്പാന്റെ അടുക്കലേക്ക്, കിലാബ് എന്ന മകന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പാൽപാത്രവുമായി കാഴ്ചയില്ലാത്ത വാപ്പാന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോ
ഉമറു ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പാൽപാത്രം ചുണ്ടിലേക്ക് അടുപ്പിച്ച വാപ്പയോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്? ഖാല വല്ലാഹി യാ അമീറൽ മുഅ്മിനീൻ ഇന്നീ ലഅശുമ്മു റായിഹത യദൈത്തിലാബ്. ഓ അമീറുൽ മുഅ്മിനീനേ, ഈ പാൽ കറന്നതിന്റെ മകനാണ് എന്റെ മകന്റെ രണ്ട് കൈയുടെ സുഗന്ധമാണ് ഞാൻ ഈ പാൽപാത്രത്തിൽ അറിയുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു കരയുകയാണ്, ഇവിടെയുണ്ട് നിങ്ങളുടെ മകൻ എന്ന് പറയുമ്പോഴേക്ക് എല്ലാവരും കരഞ്ഞുപോയി. മാതാപിതാക്കളുടെ വികാരം അങ്ങനെയാണ്. നമ്മുടെ ശരീരത്തിന്റെ ഗന്ധവും നമ്മുടെ കൈയുടെ സാന്നിധ്യവും നമ്മുടെ സാന്നിധ്യത്തിന്റെ അനുഭൂതിയും അറിയുന്നവരാ മക്കളെ നമ്മുടെ മാതാപിതാക്കൾ. അവർക്ക് വേണ്ടത് നമ്മളുടെ കൊട്ടാരങ്ങളല്ല, അവർക്ക് വേണ്ടത് നമ്മളൊരുക്കിയ കോടികളല്ല, അവർക്ക് വേണ്ടത് നമ്മുടെ ചീറിപ്പായുന്ന വാഹനങ്ങളല്ല. വാത്സല്യത്തോടെയുള്ള ഒരു സമീപനമാ. അത് ഉമ്മാക്ക് നൽകാൻ ഞാനും നീയും തയ്യാറാണോ? എന്നാൽ നമ്മൾ വിജയിച്ചവരാ. ഞാൻ നിർത്തുന്നു. മാതാക്കളുടെ ദുആ കൊണ്ട് രക്ഷപ്പെട്ട എത്ര മഹാന്മാർ. ഞാൻ ഇന്നതിലേക്ക് കടക്കാൻ നേരമില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന ഏറ്റവും വലിയ അധ്യായമാണ്. ഉമ്മ മരണപ്പെട്ടപ്പോഴേക്ക് കരഞ്ഞ മഹാരഥന്മാരോട് ചോദിച്ചു. ഉമ്മ മരണപ്പെട്ടപ്പോൾ ദിഫാഅത്ത് ബിൻ ഗിയാസ് എന്നവരോട് ചോദിക്കുകയാണ്, എന്തേ നിങ്ങൾ ഇത്ര വലിയ വ്യഥയോടുകൂടി കരയുന്നു? വലിമല അബ്കീ വഖദ് ഉഗ്ലിഖ അന്നീ ബാബും മിൻ അബ്വാബിൽ ജന്ന. ഞാൻ എങ്ങനെ കരയാതിരിക്കാനാണ്? എനിക്ക് സ്വർഗത്തിലേക്കുള്ളൊരു വാതിലാണല്ലോ അടഞ്ഞുപോയത് ഉമ്മ മരിച്ചപ്പോ. എനിക്ക് സ്വർഗത്തിലേക്കുള്ളൊരു വാതിലാണല്ലോ ഉമ്മ. ആ ഉമ്മയുടെ വിയോഗം എനിക്കെത്ര വലിയ വേദനയാണ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ മാതാക്കളുടെ ഖബർ സ്വർഗമാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഉമ്മമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. സഹോദരങ്ങളെ, ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ആ ഉമ്മയെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച, ഉമ്മാനോട് ബഹുമാനം പറഞ്ഞു തന്ന, ഉമ്മ എന്ന വലിയ അധ്യായത്തെ നമുക്ക് പറഞ്ഞു തന്ന റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? ഞാൻ എന്റെ എല്ലാ സദസ്സും ഹബീബിലേക്കുള്ള സമർപ്പണമാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തുയാ സയ്യിദി ഖൈറൻ നബിയ സ്വലാത്തു അലൻ നബി വസലാമു അലർ റസൂൽ. സഹോദരാ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മയോ അമ്പാവയോ തങ്ങളെക്കാൾ ഞങ്ങളിൽ ശ്രേഷ്ഠരുമല്ല നബീ. ലോകത്തുള്ള എല്ലാ ഉമ്മാനെക്കാളും ഉപ്പയെക്കാളും നമ്മളെ സ്നേഹിക്കുന്ന ഒരു നേതാവുണ്ട് മോനെ. താൽക്കാലികമായി ഒരു പെണ്ണിന്റെയും ആണിന്റെയും പ്രണയത്തിന്റെ കരവലയത്തിൽ വീഴാതെ എല്ലാവരെക്കാളും നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ സ്നേഹിക്കേണ്ട നേതാവ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കുന്ന ഒരു കൽബ് വേണം. ആ മഹബ്ബത്തിലേക്ക് നമ്മളൊന്ന് ചേരണം. ഹബീബിലേക്ക് നമ്മളൊന്ന് ലയിക്കണം. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
ഇഷ്ക് വെക്കുന്ന ഒരു കൽബ് വേണം. ഞാൻ ചെറിയൊരു സംഭവം പറയുകയാണ്. ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെ ജന്നത്തുൽ ബഖീഇൽ നിൽക്കുകയാണ്. സംഘാടകർ ഒരു ബക്കറ്റും ഉണ്ട്, എല്ലാവരും നല്ല സംഭാവനകൾ, ഇതിനൊക്കെ ചെലവുണ്ട്. അല്ലാഹു തആല ഖബൂലാക്കുമാറാകട്ടെ. ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജന്നത്തുൽ ബഖീഇലാണ്. അതാ സിയാറത്തിന്റെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു ഖബറിൽ നിന്ന് വിളിക്കുകയാണ്. യാ റസൂലല്ലാഹ് അൽ അമാൻ അൽ അമാൻ അൽ അമാൻ യാ റസൂലല്ലാഹ് മിൻ അദാബില്ലാ അന്നാറു മിൻ തഹ്തി والنار من فوقي وعن يميني وعن شمالي നാലുപാടും തീയാണ് നബിയേ, ഖബറിൽ തീയാണ് നബിയേ, രക്ഷിക്കണേ നബിയേ, രക്ഷിക്കണേ നബിയേ, രക്ഷിക്കണേ നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഖബറാളിയുടെ നിലവിളി കേൾക്കുകയാണ്. അപ്പോഴാണ് കൂടെയുള്ള സഹാബിയോട് പറഞ്ഞു, അല്ലയോ സഹാബി, നിങ്ങൾ ഈ മദീനയിലേക്ക് ഇറങ്ങിയിട്ട് ഇവിടെയുള്ള എല്ലാവരോടും പറയണം അവരവരുടെ ബന്ധുക്കളുടെ ഖബർ വന്ന് സിയാറത്ത് ചെയ്യാൻ, ഖബറുകളിലേക്ക് വരാൻ. മദീന നിവാസികളോട് അദാ ബൂദർ റളിയല്ലാഹു എന്ന് വിളിച്ച് പറയുകയാണ്, നിങ്ങളെല്ലാം ബഖീഇൽ നിങ്ങളുടെ അടുത്ത ആളുകളുടെ ഖബറുകളിലേക്ക് വരാൻ, ഹബീബിന്റെ അറിയിപ്പാണ്. ആളുകളെല്ലാം ബഖീഇലേക്ക് വന്നു. അള്ളാഹന്റെ ഹബീബ് നോക്കുന്നത് ഈ ഖബറിലെ എന്റെ അടുക്കലേക്ക് വരുന്നതാരാണെന്നാണ്. ഈ കരച്ചിൽ കേട്ട ഖബർ ആരുടേതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു മാർഗമാണ്. നോക്കിയിട്ട് ആരും അങ്ങോട്ട് വരുന്നില്ല, ആരെയും കാണുന്നില്ല. അപ്പോഴാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്, ഈ ഖബർ ആരുടേതാണെന്ന് തിരിച്ചറിയാനാണ്. ഖബറിന്റെ ഉള്ളിൽ നിന്ന് നിലവിളി വീണ്ടും ഉയരുകയാണ്, അൽ അമാൻ അൽ അമാൻ അൽ അമാൻ മിൻ അദാബില്ലാഹി യാ റസൂലല്ലാഹി. അല്ലാഹുവിന്റെ ഹബീബേ, ഖബറിൽ ശിക്ഷയാണ്, രക്ഷ തരണേ നബിയേ. കാരുണ്യത്തിന്റെ വിധാനം കൊണ്ട് ലോകമാകമാനമുള്ള മാനസങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച് അത്യുജ്വലമായ പ്രണയ പ്രപഞ്ചത്തെ അടയാളപ്പെടുത്തിയ ലോകത്തിന്റെ മുഴുവനും നേതാവ്, വായനയുടെ വർണ്ണനകൾക്ക് കഴിയില്ല, വർണ്ണനയുടെ വസന്തങ്ങൾക്ക് കഴിയില്ല, എഴുത്തുകാരന്റെ വാചകങ്ങൾക്ക് കഴിയില്ല, കവിയുടെ കാവ്യ സല്ലജങ്ങൾക്ക് കഴിയില്ല, ഒരു വരപ്പുകാരന്റെ വരകൾക്ക് വരച്ചൊതുക്കാൻ കഴിയില്ല. അത്രയും വലിയ വർണ്ണനയുടെ വസന്ത ഘോഷമേ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങള് ലോകം മുഴുവനും തമസിന്റെ അടിയിൽ കിടക്കുമ്പോ വെളിച്ചം നൽകിയ നേതാവ്, ഇരുട്ടിൽ കിടന്ന് തപ്പിത്തടയുമ്പോ പ്രകാശത്തിലേക്ക് കൊണ്ടുവന്ന നേതാവ്, ലോകത്തെ മുഴുവനും മോചനത്തിന്റെ മണി മാളികയിലേക്ക് മാടി പിടിച്ച നേതാവ്, ലോകത്തൊരു ചക്രവർത്തിക്കും ഇതുപോലെ മാറ്റം വരുത്താൻ കഴിഞ്ഞില്ല, ലോകത്തൊരു വിജുഗീഷുവിനും ഇതുപോലെ വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല, ലോകത്തൊരു ശാസ്ത്രകാരനും ഇത്ര വലിയ അംഗീകാരം കിട്ടിയില്ല, ലോകത്തൊരു തമ്പുരാനും ഇതുപോലെ പേരുണ്ടാക്കാൻ കഴിഞ്ഞില്ല. അത്രയും വലിയ വിപ്ലവത്തിന്റെ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി. നമ്മൾ വിചാരിക്കും രാഷ്ട്രീയ തമ്പുരാക്കന്മാരുള്ള പോലെ പേര് ലോകത്താർക്കുണ്ടാവൂല. ചിലര് വിചാരിക്കും ശാസ്ത്രജ്ഞന്മാർക്കുള്ള പോലുള്ള പേര് ലോകത്താർക്കുണ്ടാവൂല.
രാഷ്ട്രീയക്കാരാവട്ടെ, ശാസ്ത്രകാരന്മാരാവട്ടെ, വിപ്ലവകാരികളാകട്ടെ, ബുദ്ധിജീവികളാകട്ടെ, എഴുത്തുകാരാവട്ടെ, അവരെല്ലാം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോകത്തിന് വേണ്ട. അള്ളാഹുവിന്റെ ആലിമീങ്ങളെയും ഔലിയാക്കളെയും സ്വീകരിക്കുന്നത് പോലെ ലോകം ഒരാളെയും സ്വീകരിച്ചിട്ടില്ല. വെല്ലുവിളിയോടെ ലോകത്തോട് ചോദിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്.